الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وأتم علينا النعمة بأعظم دين شرع وجعلنا بهذا الدين خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن سيدنا وحبيبنا وأسوتنا وقدوتنا محمدا عبد الله ورسوله بلغ الرسالة وأدى الأمانة ونصح للأمة وكشف الغمة وجاهد في سبيل الله حق جهاده أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا عباد الله أوصيكم وإياي بتقوى الله ألا إن التقوى أولى ما أمر به الله المؤمنين قال الله سبحانه وتعالى في قرآنه المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله باركنا حوله لنريه من آياتنا إنه هو السميع البصير صدق الله آدرني رأي സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പരിഗണിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖികളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്റാഉം മിഅ്റാജും കൂടുതൽ ഓർത്തെടുക്കേണ്ട സന്ദർഭമാണിത്. പള്ളികൾ പൊളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലം, അഞ്ചുനേരം പ്രാർത്ഥനകൾ നടക്കുന്ന പള്ളികളിൽ അഞ്ചുനേരം ആരതി പൂജ നടത്താൻ ആരംഭിച്ച പശ്ചാത്തലം, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പള്ളികളെക്കുറിച്ച് പറഞ്ഞിടത്ത് വഅന്നൽ മസാജിദ ലില്ലാ, പള്ളികളെല്ലാം അല്ലാഹുവിനുള്ളതാണ്, ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അതുകൊണ്ട് അല്ലാഹുവിന്റെ കൂടെ അല്ലാഹുവിനോടൊപ്പം മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് സൂറത്തുൽ ജിന്ന് 18-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിന് ആരാധന നിർവഹിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള പള്ളികൾ, പക്ഷേ ഇന്ന് ആ പവിത്രത മാനിക്കപ്പെടാതെ പോകുന്നു പല സ്ഥലത്തും. ഗ്യാൻവാപ്പി പള്ളിയിൽ പൂജ നടത്താൻ അനുമതി കൊടുത്തിരിക്കുകയാണ്. രാജ്യത്ത് 1947 ഓഗസ്റ്റ് 15-ന് ആരാധനാലയങ്ങൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത്
അതുപോലെ തന്നെ നിലനിൽക്കണം, നിലനിർത്തണം എന്ന നിയമം രാജ്യത്തുണ്ടായിരിക്കെയാണ് ഈ അനീതിയും അന്യായവും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആരെങ്കിലും അതിനെക്കുറിച്ച് ശബ്ദിക്കുന്നുണ്ടോ? ആർക്കെങ്കിലും അതൊരു പ്രശ്നമായി തോന്നുന്നുണ്ടോ? ഇല്ല, വലിയ ലിസ്റ്റുമായി നടക്കുകയാണ്. നിയമത്തിൽ തന്നെ ഇത്തരം അക്രമികളെ പിടിച്ചുകെട്ടാൻ സംവിധാനമുണ്ടായിരിക്കെ ആ നിയമത്തെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അന്യായമായ വിധികളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും യാത്രക്ക് ഈ സന്ദർഭത്തിൽ വലിയ പ്രസക്തിയുണ്ട്. മസ്ജിദുൽ അക്സയുടെ നാട്ടിൽ കൂട്ടക്കുരുതി നടന്നുകൊണ്ടിരിക്കുകയാണ്. 27,000 മനുഷ്യർ ആകാശത്ത് നിന്ന് ബോംബിട്ട് ഇസ്രയേൽ കൊന്നുകഴിഞ്ഞു. അതിലൊട്ടുമുക്കാലും സ്ത്രീകളും കുട്ടികളുമാണ്. ഈ പശ്ചാത്തലത്തിൽ ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും യാത്രക്ക് വലിയ പ്രസക്തിയുണ്ട്. സഹോദരന്മാരെ, ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന അസാധാരണമായ അത്ഭുതകരമായ ഒരു യാത്രയായിരുന്നു. അതിൽ സംശയമില്ല. കാരണം പരിശുദ്ധ ഖുർആൻ തന്നെ അതെടുത്തു പറയുന്നുണ്ട്. സുബ്ഹാനല്ലദി എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ ഇസ്റ തുടങ്ങുന്നത് തന്നെ. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ യാത്രയെ അത്ഭുതകരവും അസാധാരണവുമായ ഒരു യാത്രയായിട്ട് തന്നെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഏത് മാസത്തിലാണ് ഈ യാത്ര നടന്നത്, ഏത് വർഷത്തിലാണ് ഈ യാത്ര നടന്നത്, അതിന്റെ തീയതി എത്രയാണ്, ഇതൊന്നും കൃത്യമായി നമുക്കറിയില്ല, പറയാൻ കഴിയില്ല. കാരണം പ്രാമാണികമായ രേഖകളൊന്നും അതിനില്ല. എന്നല്ല, പൊതുവെ വിലയിരുത്തപ്പെടുന്ന റജബ് 27, ആ റജബ് 27 ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് നോമ്പോ പ്രത്യേകിച്ച് നമസ്കാരമോ പ്രത്യേകിച്ച് ആരാധനകളോ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ഇസ്ലാമിൽ പ്രമാണമില്ലാത്ത ഒരു കാര്യം നമുക്കായിട്ട് ഉണ്ടാക്കാൻ കഴിയില്ല. എന്നാൽ ഈ യാത്ര അസാധാരണവും അത്ഭുതകരവുമായ യാത്രയായിരുന്നു. എന്താണ് ഈ യാത്രയിലെ അത്ഭുതം? ഒരു രാത്രി കൊണ്ട് മക്കയിൽ നിന്ന് ജെറൂസലമിലെത്തുക എന്നത് ഇന്നൊരത്ഭുതമല്ല. ഇന്ന് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് പറന്നെത്താവുന്ന എല്ലാവിധ സംവിധാനങ്ങളുണ്ട്. സൂപ്പർസോണിക് വിമാനങ്ങളുണ്ട്. പിന്നെ എന്താണ് ഈ യാത്രയിലെ അത്ഭുതം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അതും അത്ഭുതം തന്നെയാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് മക്കയിൽ നിന്ന് ജെറൂസലമിലെത്തുക എന്ന് പറയുന്നത് അത്ഭുതകരമായ വേഗതയുള്ള ഒരു യാത്ര തന്നെയാണ്. ഇന്ന് ആ യാത്ര നമുക്ക് അങ്ങനെ വേഗത കൊണ്ട് അത്ഭുതം തോന്നുകയില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. പിന്നെ എന്താണ് ഈ രാത്രി യാത്രയുടെ അത്ഭുതം? അത് ഒന്നാമത്തെ അത്ഭുതം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ യാത്രയല്ല, ഇത് അള്ളാഹു കൊണ്ടു നടത്തിച്ച യാത്രയാണ്. അതിനാണ് അസ്റ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലദി അസ്റ ബിഅബ്ദിഹി, അള്ളാഹു തന്റെ അടിമയെക്കൊണ്ട് യാത്ര നടത്തിച്ചു എന്നാണ്. അള്ളാഹുവാണ് യാത്ര, അതിന്റെ രചന, അതിന്റെ സംവിധാനം, അതിന്റെ എല്ലാവിധ ഒരുക്കങ്ങളും അത് നടത്തിപ്പിച്ചത് അള്ളാഹുവാണ്, നബിയല്ല. അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്ലാനും ചെയ്തിട്ടില്ല, നബിക്ക് അറിയുക പോലുമില്ല. അപ്പൊ ഇതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു അസാധാരണത്വം, അത്ഭുതം എന്ന്. ഇത് അള്ളാഹു തന്റെ അടിമയെ കൊണ്ട് നടത്തിച്ച യാത്രയാണ്, അള്ളാഹു കൊണ്ടുപോയതാണ്, നബി പോയതല്ല, അള്ളാഹു കൊണ്ടുപോയതാണ്.
രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. ഇത് രണ്ട് പള്ളികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന യാത്രയാണ്. അതാണ് ഈ യാത്രയുടെ മറ്റൊരു സവിശേഷത, മറ്റൊരു അത്ഭുതം. മക്ക മുതൽ ജെറൂസലം വരെയുള്ള യാത്രക്കാണ് ഇസ്റാ എന്ന് പറയുക. അവിടെ നിന്ന് ഫലസ്തീനിൽ നിന്ന് ആകാശലോകത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയതിനെയാണ് മിഅ്റാജ് എന്ന് പറയുക. സൂറത്തുൽ ഇസ്റാഇൽ ഇസ്റാഇനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ അവിടെ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സന്നിധാനത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയി എന്ന് ഖുർആനിലെ മറ്റു ചില ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായിരുന്നാലും ഇസ്റാ മിഅ്റാജ് ഈ യാത്ര, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം പഠിക്കേണ്ട നിരവധി പാഠങ്ങളുണ്ട്. ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് പറയുന്നത്. ഇത് ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള സാന്ത്വനവും ആശ്വാസവും സമാധാനവുമായിരുന്നു. അത്രയധികം ഉപദ്രവങ്ങൾ ഏറ്റുകൊണ്ടിരുന്ന, അത്രയധികം മർദ്ദനങ്ങളും പീഡനങ്ങളും സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ അത്താണി എന്ന നിലക്ക് തായിഫിലേക്ക് പോകുന്നുണ്ട്. സഖീഫ് ഗോത്രം തന്റെ ബന്ധുക്കളായ അവർ തന്നെ സ്വീകരിക്കുമെന്നൊക്കെ വിചാരിച്ച് പോവുകയാണ്. പക്ഷെ അവർ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞോടിക്കുകയാണ്, കൂക്കി വിളിക്കുകയാണ്, പരിഹസിക്കുകയാണ്. ഇങ്ങനെ ശരീരവും മനസ്സും നൊന്തിരിക്കുന്ന സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും താങ്കളെ കല്ലെറിഞ്ഞാലും, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും താങ്കളെ ഉപദ്രവിച്ചാലും പരിഹസിച്ചാലും കൈവിട്ടാലും, ആകാശലോകത്തുള്ള അള്ളാഹു കൈവിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോകുന്നത്. ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ അവിടെയുണ്ടായിരുന്ന റോമാക്കാരും ജൂതന്മാരും എല്ലാവരും ഇങ്ങനെ മർദ്ദിച്ചുകൊണ്ടിരിക്കെ അള്ളാഹു ആകാശലോകത്തേക്ക് ഈസാ നബിയെ ഉയർത്തുന്നുണ്ട്. ഇത് ഖാലല്ലാഹു യാ ഈസാ ഇന്നീ മുതവഫീക വറാഫിഉക ഇലയ്യ, നിന്നെ ഞാൻ എന്നിലേക്ക് ഉയർത്തും എന്ന് പറഞ്ഞില്ലേ. അതേപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാശ്വാസമായി സമാധാനമായി അള്ളാഹു സുബ്ഹാനഹു വതആല തന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. മൂന്ന് സൂറത്തുകൾ പരിശോധിച്ചു നോക്കിയാൽ ഈ പശ്ചാത്തലം മനസ്സിലാകും. സൂറത്തുൽ ലുഹ, സൂറത്തുൽ ശറഹ്, സൂറത്തുൽ കൗസർ, ഇതിലൊക്കെ അള്ളാഹുവിന്റെ ഈ സമാശ്വാസത്തിന്റെ തെളിനീരുകൾ കാണാം. ലുഹ വല്ലൈലി ഇദാ സജാ മാ വദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയാണ്. എന്തിനു വിഷമിക്കണം? അള്ളാഹു വെറുത്തിട്ടില്ല, കോപിച്ചിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള സ്നേഹത്തിന്റെ ആശ്വാസത്തിന്റെ വചനങ്ങളാണ്. അലം നിഷ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖല ലഹറക വറഫഅനാ ലക ദിക്റക. നബിക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ അങ്ങനെ എണ്ണി 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 പറയുകയാണ്. പിന്നെ എന്തിനു വിഷമിക്കണം? താങ്കളുടെ നാമം അത് ഉയർത്തിയില്ലേ? ആരോരും അറിയാത്ത മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ്, അബ്ദുല്ലയുടെ മകൻ മുഹമ്മദ്, മുഹമ്മദുൻ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലായി ലോകം മുഴുവൻ ആ പേരിങ്ങനെ പ്രസരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അത് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? സൂറത്തുൽ കൗസറിൽ ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ, എത്രയെത്ര ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് വിഷമിക്കണ്ട. ഇങ്ങനെ ഈ ആശ്വാസത്തിന്റെ വചനങ്ങൾ ആകാശലോകത്ത് നിന്ന് നബിക്കിറങ്ങുക മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉടലോടെ, അണ്ടർലൈൻ ചെയ്യാം, ഉടലോടെ ആകാശലോകത്തേക്ക് അല്ലാഹു കൊണ്ടുപോവുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുന്ന ഓരോ സ്ഥലത്തും നബിക്ക് കിട്ടുന്ന സ്വീകരണം
مرحبا بالنبي الصالح والابن الصالح، مرحبا بالنبي الصالح والاخ الصالح എന്ന് പറഞ്ഞുകൊണ്ട് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ മാലാഖമാർ എല്ലാവരും നബിക്ക് സ്വാഗതം അരുളുകയാണ്. അങ്ങനെ എല്ലാവരാലും ആദരിക്കപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടുത്തെത്തുന്നു, അള്ളാഹുവിനോട് സംസാരിക്കുന്നു, അള്ളാഹു സമ്മാനം നൽകുന്നു, നമസ്കാരമാകുന്ന സമ്മാനം നൽകുന്നു. എന്നിട്ട് അള്ളാഹു നബിയെ സമാശ്വസിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില കാഴ്ചകൾ കാണിച്ചു കൊടുക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. ചില കാഴ്ചകൾ കാണണം. അതുകൊണ്ടാണ് ബാറക്ന ഹൗലഹു എന്നീ രാജ്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ ലി നുരിയഹു മിൻ ആയാത്തിന എന്ന് പറഞ്ഞു ചില ദൃഷ്ടാന്തങ്ങൾ ചില തെളിവുകളൊക്കെ കാണിച്ചു കൊടുക്കാൻ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ചില കാഴ്ചകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ്, നമ്മളൊന്നും കാണുന്നത് കണ്ടാൽ പോരാ. അള്ളാഹു സുബ്ഹാനഹു വതആല ചില പ്രത്യേക കാഴ്ചകൾ, നമുക്ക് കാണാൻ കഴിയാത്ത കാഴ്ചകൾ പ്രവാചകന്മാർക്ക് കാണിച്ചു കൊടുക്കും. ആ കാഴ്ച തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പല കാഴ്ചകൾ കാണിച്ചു കൊടുക്കുന്നതായി ഹദീസുകളിലൊക്കെ കാണുന്നുണ്ട്. വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അവിടെ ഓരോ കാഴ്ചകളിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെറിയ ചില പാഠങ്ങൾ അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇനി ഭൂമിയിലേക്ക് തിരിച്ചു വരുമ്പോൾ കാണാത്ത കാര്യം പറയുന്നതിനേക്കാൾ കണ്ട കാര്യം പറയുമ്പോൾ അതിന് വെളിച്ചമുണ്ടാകും, തെളിച്ചമുണ്ടാകും, ആത്മവിശ്വാസമുണ്ടാകും. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കുന്നു, നരകത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷെ നബി അത് കണ്ടിട്ടില്ല. എന്നാൽ ഇസ്രായിലിന്റെയും മിഅ്റാജിന്റെയും യാത്രയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, നരകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അള്ളാഹു ആ കർട്ടനിന്റെ ചെറിയ ഭാഗം നീക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി ധൈര്യത്തോടുകൂടി അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ പോവുകയാണ്, അഥവാ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാവാൻ പോവുകയാണ്. ഇത് ഹിജ്റക്ക് തൊട്ട് മുമ്പാണ് ഈ ഇസ്രായിലിന്റെയും മിഅ്റാജിന്റെയും യാത്ര നടന്നത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഒന്നുകിൽ 12-ാമത്തെ വർഷം അല്ലെങ്കിൽ 11-ാമത്തെ വർഷം. അപ്പൊ ഇനി ഒരു പുതിയ മേഖലയിലേക്ക് കാലെടുത്തു വെക്കുകയാണ്. അപ്പോൾ ആ ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല തന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അതിന്റെ കീ കൊടുക്കുകയാണ്. ഇതുവരെയുള്ളതുപോലെയല്ല, ഇനി പുതിയൊരു ദൗത്യമാണ്, പുതിയൊരു മിഷനാണ്. അതുകൊണ്ട് അതിലേക്കുള്ള ഒരു കരുത്തുകൂടിയാണ് ഈ യാത്ര. പ്രവാചകന്മാർക്ക് വകദാലിക നുരി ഇബ്രാഹിമ മലകൂത സമാവാതി വല്ലർള്, ഇബ്രാഹിം നബിക്ക് അങ്ങനെ ആകാശഭൂമികളുടെ ആ ആധിപത്യ വ്യവസ്ഥയുടെ ചെറിയ കിളിവാതിൽ തുറന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല കാണിച്ചു കൊടുക്കും ആ പ്രപഞ്ചത്തിന്റെ അധികാര വ്യവസ്ഥയുടെ ചില കാര്യങ്ങൾ കാണിച്ചു കൊടുത്തതുപോലെ അള്ളാഹു അവന്റെ പ്രപഞ്ചാധികാരത്തിന്റെ രഹസ്യത്തിന്റെ ചില കിളിവാതിലുകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കാണിച്ചു കൊടുക്കുന്നു. അത് നബിയോടുള്ള ആദരവും നബിക്കുള്ള സമ്മാനവുമാണ്. ഇനി 4-ാമത്തെ കാര്യം, ഇതൊരു ചരിത്രപരമായ തിരിഞ്ഞു നടത്തമാണ്, ചരിത്രത്തിലേക്കുള്ള ഒരു യാത്രയാണ്. മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ അക്സയും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുകയാണ്. മസ്ജിദുൽ ഹറാമ് വേറെ മസ്ജിദുൽ അക്സ വേറെ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അവരോട് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്, പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇത് രണ്ടും ഒന്നാണ്. അള്ളാഹു പറഞ്ഞയച്ച പ്രവാചകന്മാരുണ്ടാക്കിയ പള്ളികളാണ്. ഇതുവരെ ലോകത്തിന്റെ തലസ്ഥാനം മസ്ജിദുൽ അക്സയായിരുന്നു അല്ലെങ്കിൽ ജെറൂസലമായിരുന്നു. എന്നാൽ ഇനി അത് മാറാൻ പോവുകയാണ് എന്നതിന്റെ സൂചന കൂടിയാണ്. മസ്ജിദുൽ അക്സയിൽ നിന്ന് തലസ്ഥാനം മസ്ജിദുൽ ഹറാമിലേക്ക് മാറാൻ പോകുന്നു.
എന്നതിന്റെ സൂചന കൂടിയാണ് ഈ യാത്ര എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സൂറത്തിന് വേറൊരു പേര് കൂടിയുണ്ട്, സൂറത്തുൽ ഇസ്റ എന്ന് മാത്രമല്ല സൂറത്തു ബനി ഇസ്രായീൽ എന്ന പേര് കൂടിയുണ്ട്. ബനു ഇസ്രായേലിന്റെ ചരിത്രം അതിൽ പറയുന്നുണ്ട്. ബനു ഇസ്രായേലരെ ചെവിക്ക് പിടിച്ച് പുറത്തു തള്ളിയിട്ട് ബനു ഇസ്മായിലിനെ, മുസ്ലിം സമൂഹത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല ലോകത്തിന്റെ നേതൃത്വം ഏൽപ്പിക്കുകയാണ്. അതിന്റെ മുന്നോടുകൂടിയാണ് ഈ യാത്ര എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം ജെറൂസലമിൽ നിന്ന്, ഫലസ്തീനിൽ നിന്ന് മക്കയിൽ വന്നതാണ്. ഒറ്റക്ക് വന്നതല്ല, തന്റെ പിതാവും മാതാവും ഒന്നിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരെ അവിടെ കൊണ്ടുചെന്നാക്കിയതാണ്. ഇപ്പോൾ 12,500 വർഷങ്ങൾക്ക് ശേഷം മകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് യാത്ര നടത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ കഴിഞ്ഞ് മക്കയിൽ വന്ന് ഒരു 10, 16, 17 മാസം കഴിഞ്ഞപ്പോ ഖിബ്ല, ആദ്യം ഖിബ്ല മസ്ജിദുൽ അക്സയായിരുന്നു, പിന്നീട് ഖിബ്ല മസ്ജിദുൽ ഹറാമിലേക്ക് മാറ്റി. അപ്പൊ ചില വിവരമില്ലാത്ത അന്തംകെട്ട വിഡ്ഢികൾ ചോദിച്ചു, ഇവർക്ക് എന്താ പറ്റിയത്, എന്താണ് പറ്റിപ്പോയത് എന്ന് ചോദിച്ചതിനെ കുറിച്ച് ഖുർആൻ പറയുന്നത്, സയഖൂലു സുഫഹാഉ മിനന്നാസി മാ വല്ലാഹു അൻ ഖിബ്ലതിഹിം അല്ലതി കാനൂ അലൈഹാ എന്നാണ്. എന്താ പറ്റിയത് എന്നറിയാതെ, പറ്റിയതെന്താണെന്ന് പോലും തങ്ങളുടെ പണി പോയതറിയാത്ത ബനു ഇസ്രായേലിയരെ അള്ളാഹു സുബ്ഹാനഹു വതആല കണക്കിന് കളിയാക്കുന്നുണ്ട്. അതൊരു വലിയ സംഭവമായിരുന്നു, അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്റായിന്റെയും മിഅ്റാജിന്റെയും യാത്രയ്ക്ക് ശേഷം ഒരു 15-16 കൊല്ലം കഴിയുമ്പോഴേക്ക് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഫലസ്തീൻ ഇസ്ലാമിന്റെ കീഴിൽ വരികയാണ്. അവിടെ ചപ്പുചവറുകൾ കൂട്ടിയിട്ടിരുന്ന മസ്ജിദുൽ അക്സ, മസ്ജിദുൽ അക്സ എന്ന് പറയുന്ന ആ രൂപത്തിലുള്ള പള്ളിയൊന്നും അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ പള്ളി ഉണ്ടാക്കുന്നു, അങ്ങനെ മസ്ജിദുൽ അക്സ പുനരുദ്ധരിക്കുകയാണ്. മിനൽ മസ്ജിദുൽ ഹറാമി ഇലൽ മസ്ജിദുൽ അക്സ, ആ രണ്ട് പള്ളികളെയും അള്ളാഹു പ്രത്യേകം ബന്ധിപ്പിക്കുകയാണ്. രണ്ട് പുരാതന പള്ളികൾ, ആ രണ്ട് പള്ളികളിലേക്കുള്ള യാത്ര, ഈ രണ്ട് പള്ളികളുടെ പ്രാധാന്യം, അതാണ് ഞാൻ പറഞ്ഞത്, പള്ളിയിൽ നിന്ന് പള്ളിയിലേക്കുള്ള യാത്രയാണ് ഇസ്റാ എന്ന് പറയുന്നത്. പള്ളികളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇസ്റാ എന്ന് പറയുന്നത്. പള്ളി പൊളിയന്മാർക്കുള്ള താക്കീതാണ് ഇസ്റാ എന്ന് പറയുന്നത്. മസ്ജിദുൽ അക്സ കീഴടക്കി വെച്ചിട്ടുള്ള ജൂത കിങ്കരന്മാർക്കുള്ള താക്കീത് കൂടിയാണ് ഇസ്റായിന്റെ ഓർമ്മ എന്ന് പറയുന്നത്. അത് ഓർക്കാതെ ഇസ്റാ മിഅ്റാജ് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഫലസ്തീനും ഖുദുസും പള്ളികളും നമ്മളുമൊക്കെ തമ്മിലുള്ള ബന്ധമൊന്ന് വിചാരണ ചെയ്യുക. പള്ളികൾ, ആരാധനാലയങ്ങൾ, അതിന്റെ പവിത്രതയിൽ നമ്മൾ ശ്രദ്ധിക്കുകയോ സൂക്ഷിക്കുകയോ അതിനുവേണ്ടി ശബ്ദിക്കുകയോ ചെയ്യുന്നുണ്ടോ? മസ്ജിദുൽ അക്സക്ക് വേണ്ടി നമ്മൾ എന്തു ചെയ്തു? നമ്മുടെ നാട്ടിൽ നടക്കുന്ന അനീതികൾക്കെതിരെ നമ്മൾ എന്തു ചെയ്തു? നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. തീർച്ചയായും അത് ആലോചിക്കേണ്ട സമയമാണ്, അതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ. ഇതൊക്കെ അള്ളാഹുവിന്റെ തെളിവുകളും ദൃഷ്ടാന്തങ്ങളുമാണ്. ആ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും എന്നിട്ട് അതെന്താണോ നമ്മളോട് കാലഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് ഉയർന്നു പണിയെടുക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളി പൊളിക്കാൻ നടക്കുന്നവരെ അള്ളാഹു നശിപ്പിക്കുമാറാകട്ടെ. മസ്ജിദുൽ അക്സ അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിങ്ങൾക്ക് പൂർണ്ണമായും തിരിച്ചു നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വാസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.